പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷകനായ മിശിഹായെ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനു വേണ്ടി കടന്നു വന്ന മുന്നോടിയായ സ്നാപക യോഹന്നാനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. സ്നാപക യോഹന്നാൻ ജനത്തെ ഒരുക്കാനായിട്ട് വന്നതാണ്. അനുതാപത്തിനുള്ള ആഹ്വാനത്തിലൂടെ രക്ഷകനെ സ്വീകരിക്കാനായി ഒരു ജനത്തെ ഒരുക്കുക, അതായിരുന്നു സ്നാപകൻ്റെ മുഖ്യമായ ലക്ഷ്യം. ആ ഒരുക്കം എപ്രകാരമായിരിക്കണം എന്ന് സ്നാപകൻ തൻ്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞു വെച്ചു. ഉടുപ്പ്, ആഹാരം, പാർപ്പിടം എന്നിങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു മാനസാന്തരമായിരിക്കണം ജനത്തിനുണ്ടായിരിക്കേണ്ടത്. ജനം ഒരുങ്ങുന്നത് രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഈ രക്ഷകനെ സ്വീകരിക്കാൻ വരുമ്പോൾ ആ രക്ഷകൻ എപ്രകാരമുള്ള ആളായിരിക്കും, എന്താണ് രക്ഷകൻ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് സ്നാപകൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. താൻ മിശിഹായല്ല, ഏലിയായുമല്ല, പ്രവാചകനുമല്ല എന്ന് തൻ്റെ ഇല്ലായ്മ, തൻ്റെ യഥാർത്ഥ സ്വഭാവം ഏറ്റുപറഞ്ഞ യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനെക്കുറിച്ചാണ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. തനിക്ക് പിന്നാലെ വരുന്ന ശക്തനായവനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞത് മത്തായി സുവിശേഷം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. 3:11 എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഒരു സേവകൻ്റെ ജോലിയാണ് ഇവിടെ ചെരുപ്പ് വഹിച്ചുകൊണ്ട് പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോമൻ പടയാളികൾ തങ്ങളുടെ ആയുധങ്ങളും കട്ടിയുള്ള ബൂട്ട്സുമെല്ലാം ചുമന്നുകൊണ്ട് പോകാനായി ജോലിക്കാരെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ സേവകനാകാനുള്ള അർഹത എനിക്കില്ല എന്നാണ് യോഹന്നാൻ പറയുക. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയും ലുക്കായുടെ സുവിശേഷത്തിൽ. ഇപ്പോൾ ചെരുപ്പിൻ്റെ വാറഴിക്കുക, അത് അടിമയുടെ ജോലിയാണ്. പൊടി പിടിച്ച മണ്ണിലൂടെ നടന്നു വരുന്ന വിരുന്നുകാരൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റി ആ വിരുന്നുകാരൻ്റെ കാലു കഴുകി വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് വീട്ടിലെ അടിമയുടെ ജോലിയാണ്. അപ്പോഴാ ഒരു അടിമയായിരിക്കാൻ, വരാനിരിക്കുന്ന രക്ഷകൻ്റെ അടിമയായിരിക്കാനുള്ള അർഹത പോലും തനിക്കില്ല എന്ന് സ്നാപകൻ ഏറ്റുപറയുകയാണ് ഈ ചെരുപ്പ് ചുമക്കുക, ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന പ്രതീകങ്ങളിലൂടെ. അത്രയും ചെറിയതാണ് താൻ, തന്നെക്കാൾ എത്രയോ വലിയവനാണ് തൻ്റെ പിന്നാലെ വരുന്നവൻ. ഇപ്പോഴേ സ്നാപകൻ്റെ എളിയ വിനയ ദൗത്യം നമ്മളിവിടെ കാണുകയായി. അതുപോലെ തന്നെ രക്ഷകൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ സ്ഥിരോത്ഥാനം ചെയ്യാനും സ്നാപകൻ തയ്യാറാണ്. സ്നാപകനല്ല, പിന്നാലെ വരുന്നവനാണ് പ്രധാനം. ഈ പിന്നാലെ വരുന്നവനെക്കുറിച്ച് സ്നാപകന് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവൻ ശക്തനാണ്. എന്തിലാണ് ഈ ശക്തി പ്രകടമാവുക? ആ ശക്തി പ്രധാനമായും രണ്ട് കാര്യങ്ങളിലൂടെയാണ് പ്രകടമാകാൻ പോകുന്നത്. അവൻ അഗ്നിയാലും ആത്മാവിനാലും സ്നാനം നൽകും. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു, അതേസമയം എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അഗ്നി സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് നമുക്കറിയാം. മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:2-3 വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെപ്പോലെ അവൻ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. സ്വർണവും വെള്ളിയും ഉലയിൽ ഉരുക്കുന്നത് പോലെ ഉരുക്കുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയാൽ സ്നാനം നൽകും എന്ന് പറയുന്നത് കൊണ്ട് യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ പിന്നാലെ വരുന്ന രക്ഷകൻ ഇസ്രായേൽ ജനത്തെ, അവനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ ശുദ്ധി ചെയ്യുമെന്നാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 4:1 ഇത് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചൂള പോലെ കത്തുന്ന ദിവസം ഇതാ വരുന്നു. അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. അഗ്നി ദഹിപ്പിക്കുന്നതാണ്. തിന്മയായതെല്ലാം ചുട്ടുചാമ്പലാകും. അതുതന്നെയാണ് വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഫലം തരാത്ത കായ്കൾ വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നും പറഞ്ഞപ്പോഴും യോഹന്നാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴ് അഗ്നിയാൽ സ്നാനം നൽകാൻ വരുന്നവൻ വിധിയാളനായിട്ടാണ് വരിക. തിന്മയായതിനെല്ലാം ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ രക്ഷ പ്രദാനം ചെയ്യുന്നത്. ആദ്യത്തേത് അഗ്നിയാലുള്ള സ്നാനം, രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുമെന്ന് പറയും. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം?
ഇതിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ജോയൽ പ്രവാചകന്റെ പുസ്തകം, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഈ ആത്മാവിലുള്ള അഭിഷേകത്തെക്കുറിച്ച് അഥവാ ആത്മാവിനാലുള്ള സ്നാനത്തെക്കുറിച്ച് പ്രവാചകൻ ഇപ്രകാരമാണ് പറയുന്നത്. 2-ാം അധ്യായം 28-ാമത്തെ വാക്യം: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ ബുദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു എന്ന ഒരു വിശ്വാസം ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. അവസാനത്തെ പ്രവാചകനായ മലാഖി BC 4-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി തിരോധാനം ചെയ്തതോടുകൂടി ദൈവാത്മാവിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളും ഇസ്രായേലിൽ അനുഭവവേദ്യമല്ലാണ്ടായി എന്നാണ് അവർ കരുതിയിരുന്നത്. ഇനി ഒരിക്കൽ ആത്മാവ് വീണ്ടും വരും. ആ വരവിനെക്കുറിച്ചാണ് ജോയൽ പ്രവാചകനും അതിനു മുമ്പ് എസെക്കിയേൽ പ്രവാചകനും ഒക്കെ പറഞ്ഞു വെച്ചത്. ഈ യുഗത്തിൻ്റെ അവസാനത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം വീണ്ടും ഉണ്ടാകും. ആത്മാവ് കടന്നു വരും. ആ ആത്മാവ് എല്ലാവരുടെയും മേൽ വർഷിക്കപ്പെടും. അങ്ങനെ എല്ലാവരിലും ദൈവത്തിൻ്റെ പ്രവചന ആത്മാവ്, പ്രവാചക ആത്മാവ് പ്രവർത്തിക്കും. ഇപ്പോൾ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ച ഈ ഒരു വാഗ്ദാനം സ്നാപക യോഹന്നാൻ ഇവിടെ എടുത്തു പറയുകയാണ്: എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ആ സ്നാനം യോഹന്നാൻ നൽകിയ സ്നാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനം ചെയ്യുന്നു. ഈ ജലത്താലുള്ള സ്നാനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? അതൊരു ശുദ്ധീകരണത്തിൻ്റെ, ഒരു ഒരുക്കത്തിൻ്റെ അടയാളമാണ്. ഇസ്രായേൽക്കാർ സാധാരണഗതിയിൽ അനേകം തവണ തങ്ങളുടെ കൈകാലുകൾ കഴുകാറുണ്ട്, പലപ്പോഴും ശരീരം മുഴുവനും കഴുകാറുണ്ട്, അശുദ്ധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. പട്ടണങ്ങളിൽ പോയിട്ട് മടങ്ങി വരുന്നവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനായി കഴുകി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേൽ മതത്തിലേക്ക് ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഈ മതത്തിൽ ചേരുന്നതിൻ്റെ ഒരു ഭാഗമായി കഴുകുന്ന ഒരു ചടങ്ങ് ഇസ്രായേലിലുണ്ടായിരുന്നു എന്നാണ് പൊതുവേ കരുതുക. ഒരു ഇനീഷ്യേഷൻ സെറിമണി, ഇസ്രായേൽ വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മാമോദീസ മുങ്ങുക അഥവാ കഴുകുക. മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം കഴുകൽ എന്നും മുങ്ങലെന്നുമാവാം. ബാപ്റ്റൈസം, ബാപ്റ്റിസെയിൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. മുക്കുക എന്നാണ് മുഖ്യമായിട്ടും അർത്ഥമാക്കുന്നത്, അതേസമയം കഴുകുക എന്നർത്ഥവുമുണ്ട്. ഇപ്പോഴ് മാമോദീസ മുക്കുക അല്ലെങ്കിൽ കഴുകുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഒരു പുതിയ സംവിധാനത്തിലേക്ക്, പുതിയ സമൂഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ മാമോദീസ സ്വീകരിക്കുന്ന പ്രോസലൈറ്റ്സ് അഥവാ മത വിശ്വാസ അർത്ഥികളെക്കുറിച്ചാണ് യഹൂദർക്ക് പരിചയമുണ്ടായിരുന്നത്. പക്ഷേ യോഹന്നാൻ ആവശ്യപ്പെടുന്നത് വിശ്വാസാർത്ഥികളല്ല, യഹൂദരോട് തന്നെയാണ് അവർ മാമോദീസ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ മാമോദീസയുടെ അർത്ഥം? യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽക്കാരും അല്ലാത്തവരും ഒരുപോലെ, എല്ലാവരും പാപത്തിന് അധീനരായിരിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് അനുതാപം ആവശ്യമുണ്ട്. ആ അനുതാപത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ മാമോദീസ അഥവാ കഴുകൽ. സ്നാപകൻ നൽകിയ ജലം കൊണ്ടുള്ള മാമോദീസ കൊണ്ട് ആർക്കും പാപമോചനം ലഭിക്കുന്നില്ല. പാപമോചനത്തിനുള്ള ഒരുക്കമാണ്. പാപമോചനം ലഭിക്കുന്നത് തൻ്റെ പിന്നാലെ വരുന്ന രക്ഷകനായ യേശുവിൽ നിന്നാണ്. ആ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമായിരുന്നു ഈ സ്നാപകൻ നൽകിയ ജലത്താലുള്ള സ്നാനം. അപ്പോൾ ജലത്താലുള്ള സ്നാനം ആത്മാവുള്ള സ്നാനത്തിൽ നിന്ന് വ്യത്യാസമാണ്. പിന്നീട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണും. അപ്പോളോയുടെ കഥ പറയുമ്പോൾ സ്നാപക യോഹന്നാൻ്റെ സ്നാനം മാത്രമേ അറിയുമായിരുന്നുള്ളൂ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ആത്മാവിലുള്ള സ്നാനവും ജലത്താലുള്ള സ്നാനവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നീട് നിക്കോദേമോസിനോട് യേശു പറയുക, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗരാജ്യം പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന്. ആകട്ടെ, സ്നാപകൻ വന്നത് ജലത്താൽ സ്നാനം നൽകുന്നതിന് വേണ്ടിയാണ്. ആ ജലത്താലുള്ള സ്നാനത്തോടുകൂടി ജനങ്ങളെ ഒരുക്കുകയായിരുന്നു. അവൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവാലും ശക്തിയാലും സ്നാനം നൽകും. അഗ്നിയാലുള്ള സ്നാനം വിധിയുടെ അടയാളമാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അതുതന്നെയാണ് വീണ്ടും വീശുമുറത്തെക്കുറിച്ച് പറയുമ്പോഴും അർത്ഥമാക്കുക. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, പതിര് കെടാത്ത അഗ്നിയിൽ ദഹിപ്പിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ വരാനിരിക്കുന്നവൻ വിധിയാളനായിട്ടാണ് വരുന്നത്. പ്രവാചകന്മാരെല്ലാം പറഞ്ഞു വെച്ചതും വരാനിരിക്കുന്ന വിധിയാളനായ ദൈവത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ സ്നാപകൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ പിന്നാലെ വരുന്നവൻ ഒരു വിധിയാളനായിട്ട് വരും, അവൻ തിന്മയെ ഉന്മൂലനം ചെയ്യും. ഇത് സമാന്തര സുവിശേഷങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, ഒരുപക്ഷെ അല്പം കൂടി വിശദമാക്കുന്നതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ സ്നാപകൻ്റെ സന്ദേശവും സ്നാപകൻ്റെ പ്രബോധനങ്ങളും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ആദ്യമേ പറയും, ഞാൻ രക്ഷകനല്ല, മിശിഹായല്ല, ഞാൻ ഏലിയായല്ല, ഞാൻ പ്രവാചകനുമല്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം താൻ ആരാണെന്ന് യോഹന്നാൻ പറയും, ഞാനൊരു ശബ്ദം മാത്രമാണ്, എൻ്റെ പിന്നാലെ വരുന്നവന്
സ്വീകരിക്കാൻ ജനങ്ങളെ ഒരുക്കുന്ന ശബ്ദമാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. അതിനുശേഷം ഈ പിന്നാലെ വരുന്നവനെ കുറിച്ച് യോഹന്നാന് വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. കാരണം ഇവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ എന്നേക്കാൾ വലിയവൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ. അപ്പോൾ യേശുവിൻ്റെ നിത്യതയിലേക്ക്, ആരംഭമില്ലായ്മയിലേക്കൊരു സൂചനയാണ് യോഹന്നാൻ ആദ്യമേ നൽകുക. അതോടൊപ്പം യേശു നൽകുന്ന ഒരു വിശദീകരണമുണ്ട്, ഒരു വിശേഷണം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വളരെ സുപരിചിതമാണ് ഈ വിശേഷണം, കുഞ്ഞാട്. അതേസമയം ഈ വിശേഷണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കേണ്ടതുമുണ്ട്. യോഹന്നാൻ്റെ ഭാഷയിൽ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ചും ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പാപപരിഹാര ദിനത്തിൻ്റെ ഒരു വിശദീകരണമുണ്ട്. പാപപരിഹാര ദിനം ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഇസ്രായേൽ ജനം മുഴുവനു വേണ്ടി പ്രധാന പുരോഹിതൻ പാപപരിഹാരങ്ങൾ അർപ്പിക്കുന്ന ദിവസമാണ്. ആദ്യമേ പ്രധാന പുരോഹിതന് തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് എല്ലാവർക്കും വേണ്ടി, ദേവാലയത്തിനു വേണ്ടി, അതിനുശേഷം ജനങ്ങൾക്ക് മൊത്തം വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കണം. പാപപരിഹാര ബലി അർപ്പിക്കാനായി അനേകം മൃഗങ്ങളെ കൊണ്ടുവരും. അതിൽ രണ്ട് മൃഗങ്ങൾ ഇവിടെ പ്രത്യേകം പ്രസക്തിയുള്ളതാണ്. 16-ാം അധ്യായം ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ കാണാം. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി 2 ആൺകോലാടുകളെ, ദഹന ബലിക്കായി 1 മുട്ടാടിനെയും എടുക്കണം. പാപപരിഹാര ബലിക്കായുള്ള 2 ആൺകോലാടുകൾ, ആ ആൺകോലാടുകളിൽ 1 ബലിയായി അർപ്പിക്കണം. 15-ാം വാക്യം, ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലേക്ക് അകത്തു കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും തളിക്കണം. ഇപ്പോൾ 2 കോലാടുകളിൽ 1 കൊന്ന് അതിൻ്റെ രക്തം ബലിയായി അർപ്പിക്കുന്നു, അതിൻ്റെ മാംസം ദഹിപ്പിക്കുന്നു. അതേസമയം 2-ാമത്തെ ആടിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്, 16-ാം അധ്യായം 20-22 വരെയുള്ള വാക്യങ്ങളിൽ, ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്നയാൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ഇതാണ് 2 കോലാടുകൾ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപ യോഹന്നാൻ യേശുവിനെ വിശേഷിപ്പിക്കുമ്പോൾ യോഹന്നാൻ്റെ മനസ്സിലും അത് കേൾക്കുന്നവരുടെ മനസ്സിലും ഈ ചിത്രമാണ് മുഖ്യമായി തെളിഞ്ഞു വരുന്നത്. 2 ആടുകളുടെ ചിത്രം. 1 ദൈവത്തിന് ബലിയായി അർപ്പിക്കപ്പെടുന്ന ആട്, 2 പാപങ്ങൾ എടുത്തു മാറ്റുന്ന ആട്. പാപങ്ങൾ വഹിക്കുന്ന എന്നതിനേക്കാൾ പാപങ്ങൾ മാറ്റുന്ന എന്നാണ് ഈ വിവർത്തനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ആട് ആണോ ലോകത്തിൻ്റെ പാപങ്ങൾ മാറ്റുന്ന ആടാണ്? തീർച്ചയായിട്ടും രണ്ടും ഒരുപോലെ അർത്ഥവത്താണ്. ലോകത്തിൻ്റെ പാപങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് അത് ദൈവത്തിന് സ്വയം പരിഹാരമായി അർപ്പിക്കുന്ന ആടിനെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഇപ്പോൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പിന്നാലെ വരുന്നവൻ ആരാണ് എന്ന് സ്നാപകൻ പറയുന്ന ഇപ്രകാരമാണ്, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് സ്വയം പരിഹാര ബലിയായി അർപ്പിക്കാൻ വരുന്നവനാണ് അവൻ, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. മാത്രമല്ല യോഹന്നാൻ തുടർന്ന് പറയും, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. തനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ, പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം അർപ്പിക്കുന്നവൻ, ദൈവത്തിൻ്റെ പുത്രൻ. ആ ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വെച്ചിരുന്നു, അവൻ ദൈവത്തിൻ്റെ വചനമാണ്, വചനം ദൈവമാണ്, ദൈവത്തോട് നിശ്ചയായിരുന്നു. ഇങ്ങനെ സ്നാപകൻ യേശുവിന് നൽകുന്ന വലിയ സാക്ഷ്യം, അവൻ തൻ്റെ പിന്നാലെ വരുന്നവനാണ്, തന്നേക്കാൾ വലിയവനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് സ്വയം പരിഹാര ബലിയായി അർപ്പിക്കാനുള്ളവനാണ്. ഈ രക്ഷകനെ ജനമധ്യത്തിൽ അവതരിപ്പിക്കുക, അതായിരുന്നു സ്നാപകൻ വന്നതിൻ്റെ ഉദ്ദേശ്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-36 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം നമ്മൾ തുടർന്നും വായിക്കുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. 24-ാം വാക്യങ്ങളിൽ, യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല, അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി.
അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതാണ് സ്നാപകൻ്റെ മനോഭാവം. വഴിമാറാൻ സന്നദ്ധനാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ ഞാനല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ പിന്നാലെ വരുന്നവനാണ് എന്ന് പറഞ്ഞ് സ്ഥാനമൊഴിയാൻ തയ്യാറാകുന്ന സ്നാപകൻ. ആ സ്നാപകൻ്റെ ജീവിതം നമുക്കറിയാം, അവസാനിക്കുന്നത് കാരാഗ്രഹത്തിലും പിന്നീട് രക്തസാക്ഷിത്വത്തിലുമാണ്. സ്നാപകൻ യേശുവിന് വഴിയൊരുക്കിയത് യേശുവിനെ ജനമത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ടും യേശുവിന് സാക്ഷി നൽകുകയായിരുന്നു. ഹെറോദേസിനെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും മാനസാന്തരത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ രാജാവിന് അത് സ്വീകാര്യമായില്ല. നമുക്കറിയാം, തൻ്റെ സഹോദര ഭാര്യയെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് രാജാവിന് മുഖത്ത് നോക്കി പറഞ്ഞത് രാജാവിനും രാജാവ് ഭാര്യയായി വെച്ചിരുന്ന സഹോദര ഭാര്യയ്ക്കും ഇഷ്ടപ്പെടാതെ വന്നു. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ കാരണമായി തീർന്നു. നമുക്കറിയാം, സ്നാപകൻ രക്തസാക്ഷിയായിട്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. സ്നാപകൻ വന്നത് രക്ഷകന് വഴിയൊരുക്കാനായിരുന്നു. അതവൻ്റെ ജീവിതത്തിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും അവൻ്റെ വാക്കുകളിലൂടെയും അവസാനം മരണത്തിലൂടെയും ഈ വഴിയൊരുക്കൽ ഒരു യാഥാർത്ഥ്യമായി തീർന്നു. സ്നാപകൻ യേശുവിൻ്റെ സാക്ഷിയാണ്. യേശുവിന് സാക്ഷ്യം വഹിക്കാനാണ് അവൻ വന്നത്. അവൻ യേശുവിനെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ രംഗത്തും തിരോധാനം ചെയ്യാൻ സന്നദ്ധനുമാണ്. ഒരുപക്ഷേ എല്ലാ ക്രൈസ്തവൻ്റെയും ദൗത്യവും ഇതുതന്നെയാണ്. ക്രിസ്തുവായി മാറുക എന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയാവുക. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം, അതാണ് യേശു ആവശ്യപ്പെട്ടത്. എല്ലാവരെയും യേശുവിലേക്ക് അടുപ്പിക്കാൻ, യേശുവാകുന്ന രക്ഷകനിലേക്ക്, യേശു നൽകുന്ന രക്ഷയിലേക്ക് സകലരെയും അടുപ്പിക്കുക, യേശുവിന് സാക്ഷിയാവുക. സ്നാപകൻ്റെ ദൗത്യം അതായിരുന്നു. ഓരോ ക്രൈസ്തവൻ്റെയും യേശുവിനെ അറിയുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യവും മറ്റൊന്നല്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയക്കുമ്പോൾ ആ രക്ഷകന് വഴിയൊരുക്കാനായി മറ്റൊരു പ്രവാചകനെ അവിടുന്ന് അയക്കാൻ തിരുമനസ്സായല്ലോ. കർത്താവ് കരുണ കാണിക്കുന്നു. യാഹ്വേ ഹന്നാൻ എന്നു പേരുള്ള യോഹന്നാനിലൂടെ അവിടുന്ന് അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു, ഈ ഭൂമിയിൽ പരിചയപ്പെടുത്തി കൊടുത്തു. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഞങ്ങളെയും അവിടെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കണമേ. രക്ഷകനിലേക്ക് ഉള്ള വഴികാട്ടികളായി, രക്ഷകൻ്റെ സാക്ഷികളായും ഞങ്ങളെ അവിടെ രൂപാന്തരപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ.